ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോ ലൈവില് വന്നത് മറ്റൊന്നിനുമല്ല, കുറച്ചാളുകള് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്തരക്കാർക്ക് ഒരു ചെറിയൊരു മറുപടി എങ്കിലും നമ്മളെ പോലെയുള്ള ആളുകൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് വന്നതേ ഉള്ളൂ. സംവിധായകന്മാർക്കൊക്കെ ഇപ്പോ വല്ലാത്തൊരു എന്താണ് ഹാലെളിയിരിക്കുകയാണ്, വല്ലാത്തൊരു ഹാല്. എന്തിന്റെ ഹാല് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അപ്പൊ ഇതിനു മുമ്പൊന്നും ഇവരിങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പൊക്കെ വളരെ മാന്യന്മാരായിരുന്നു. എന്താണെന്ന് വെച്ചാല് പടങ്ങൾ ചെയ്യുന്നു, രാജ്യസ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവന്മാർക്ക് വല്ലാത്തൊരു ഹാല്, നമ്മളൊക്കെ ഭാഷയെ പറഞ്ഞ ഹാല് തന്നെ വിശ്വസിക്കും. ഹിന്ദുക്കള് ഉണരണം, ഹൈന്ദവന്മാര് ഉണരണം എന്നാണ് ഇവർ പറയുന്നത്. കേടോ അറിവില്ലാത്ത സംവിധായകന്മാരെ, കേരളത്തിലെ ഹൈന്ദവർ ഉണർന്നിരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള കപട മതേതരത്വവാദികളുടെ ശ്രമങ്ങള് ഈ കേരളത്തിൽ പാളിപ്പോകുന്നത്. അത് കേരളത്തിലെ ഹിന്ദുക്കൾ ഉണർന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? കുറെ കാലങ്ങളായിട്ട് നിങ്ങളിവിടെ സിനിമകൾ ചെയ്തിട്ട്, ഇന്ത്യ ഭാരതത്തിൽ രാജ്യസ്നേഹം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്തിട്ട്, ആ സിനിമകളിലൂടെ നിങ്ങൾ വർഗീയം പ്രചരിപ്പിച്ചതൊക്കെ ഞങ്ങൾ മറന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങളൊക്കെ നിങ്ങളെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ തനിനിറം പുറത്തായി. കാരണം അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാല്, സംഘപരിവാർ അധികാരത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പിൻബലം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള പ്രസ്താവനകൾ ചെയ്യുന്നത്. ഞങ്ങളെപ്പോലെയുള്ള യുവാക്കള്, ഞങ്ങളെപ്പോലെയുള്ള ആളുകള് നിങ്ങളുടെ സിനിമകൾ കാണാറുണ്ട്. മേജർ രവിയുടെ ഏകദേശം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവും. ടിക്കറ്റ് ബോർഡ് 3 ആയി കൊള്ളട്ടെ, അവസാനം വന്ന എല്ലാ സിനിമകളും കണ്ടു കാണും. പക്ഷെ ഞങ്ങളൊക്കെ അന്നൊക്കെ കാണുമ്പോൾ എന്തില്ലെങ്കിലും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ആ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെയെങ്കിലുമൊക്കെ ഇവർ ചെയ്യാറുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ആ ഗ്രൂപ്പിന് ആ വോയിസ് വന്നതോടുകൂടി താങ്കളോടുള്ള എല്ലാ മതിപ്പും അവസാനിച്ചിരിക്കുക. പിന്നെ രണ്ട്, പ്രിയദർശന്. പ്രിയദർശനൊക്കെ എന്തൊരു സംവിധായകനാണ്! മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച സംവിധായകന്മാരിൽ ഒരാളല്ലേ നിങ്ങള്? നിങ്ങൾക്കൊക്കെ ഇത് ആവശ്യമുള്ള പണിയാണോ? നിങ്ങൾക്കൊക്കെ ഇത് ആവശ്യമുള്ള, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളീ പറയുന്നത് എന്താണ്? നിങ്ങളീ പറയുന്നത് എന്താണ്? കേരളത്തിലെ ഹൈന്ദവരെന്ന് പറയുന്നത് എത്ര നല്ലവരായിട്ടുള്ള മനുഷ്യന്മാരാണ്! ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ എത്ര സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നുള്ളത്! ഇവിടെ ഹിന്ദു ഉണരണം എന്ന് പറയുന്നതിന്റെ അർത്ഥമൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. എന്താണ് ഇവിടെ ഹിന്ദു ഉണരണം എന്നുകൊണ്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയണം. എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഉണരണം എന്ന് പറയുന്നത് എന്നെ പിടിച്ച് കൊല്ലനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മേജർ രവിയും പ്രിയദർശനൊക്കെ ഒരു കാര്യം ചിന്തിക്കുക. കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെയും ഇവിടുത്തെ ഹൈന്ദവരെയും ഇവിടുത്തെ ക്രൈസ്തവരെയും ഒന്നും തമ്മിൽ തല്ലിപ്പിക്കാനുള്ള ഒരു ശ്രമവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം അതിന് വെച്ച വെള്ളം നിങ്ങൾ എന്നെ കാച്ചി കുടിച്ചോളൂ. കാരണം നിങ്ങളുടെ സിനിമകളിൽ അത് ചെയ്തോ, ചിലപ്പോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും. പക്ഷെ കേളക്കരയിൽ വന്നിട്ട് രഹസ്യമായിട്ട് ഒരു ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞ കാര്യം, മേജർ രവി റിപ്പോർട്ടർ ചാനലിന്റെ അവതാരകന് അദ്ദേഹം നമ്മുടെ അഭിലാഷുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവില് ഭയങ്കര പതറുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി പതറി ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു താങ്കൾ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് മേജർ രവി ഒരു കാര്യം ചിന്തിക്കുക, കേരളത്തിലെ ഹൈന്ദവര് ഉണർന്നിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ വർഗീയ പരാമർശം വരുമ്പോ ഇവിടുത്തെ ഹിന്ദുക്കളൊന്നും ആലളാത്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇത് ഈ പ്രതികരണമെങ്കിലും എന്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ഒന്നും അല്ല എന്ന് വിചാരിച്ചു പോകും. സിനിമാ രംഗത്തൊക്കെ നിങ്ങളുടെ എന്ത് പറയുന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഞങ്ങളൊക്കെ എന്ത് പറയുന്ന രാജ്യസ്നേഹം ഇങ്ങനെ തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരത്തിലുള്ള സിനിമകളാണല്ലോ നിങ്ങളുടെ സിനിമയിൽ വരാറ്. അപ്പൊ സിനിമയില് താങ്കള് ആരും അറിയാതെ കാണിച്ചു കൊണ്ടിരുന്ന വർഗീയ മുഖങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മേജർ രവി, താങ്കൾ ഒരു കാര്യം ആലോചിച്ചു കൊള്ളുക. താങ്കൾ കാച്ചിയ വെള്ളം
താങ്കൾ തന്നെ കുടിക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. എന്തു പറയുന്നു റിഫൈ? അപ്പോ ഇപ്പൊ മലയാള സിനിമയിലെ ആളുകളൊക്കെ സംഘപരിവാർ അനുകൂലം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു കാണും എന്തു പറയുന്നേ, മലയാളത്തിലെ എന്തു പറയുന്ന ഒട്ടുമിക്ക സംവിധായകരും സംഘപരിവാർ അനുകൂലികളാണെന്നല്ല കേട്ടോ. കമലിനെ പോലെയുള്ള, അതല്ലെങ്കിൽ മുരളി ഗോപിയെ പോലെയുള്ള, അതല്ലെങ്കിൽ എന്തു പറയുന്ന ഒരുപാട് പ്രശസ്തരായുള്ള ഒരുപാട് സംവിധായകന്മാർ മതേതരത്വ കേരള ചിന്താഗതിയിൽ, മതേതരത്വം കേരളത്തിൽ വേണമെന്നുള്ള ആവശ്യത്തോടെ നിലനിൽക്കുന്ന സംവിധായകന്മാർ ഒരുപാട് കേരളത്തിലുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്ക് പിന്തുണ തന്നെയാണുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇനി മേലിൽ ഇതുപോലെയുള്ള പരിപാടിയും കൊണ്ട് കേരളത്തിലോട്ട് വരല്ലേ. കാരണം കേരളത്തിലെ ആൺകുട്ടികൾ എട്ടിന്റെ പണി നിങ്ങൾക്ക് ഇട്ടു തരും. അത് താങ്ങാൻ പറ്റൂല. അത് താങ്ങാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭിലാഷിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മേജർ രവി പതറിപ്പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മേജർ രവി സാർ, നല്ല നല്ല രാജ്യസ്നേഹമുള്ള സിനിമകൾ ഇനിയും ചെയ്യണം. ഞങ്ങൾ ഇനിയും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇനി താങ്കളുടെ സിനിമകളൊന്നും തിയേറ്ററിൽ ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം എന്തെന്ന് വെച്ചാല് താങ്കളുടെ ആ ഒരു ചിന്താഗതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്നാലും ചെയ്തു നോക്ക്, നമുക്ക് നോക്കാം. അല്ല ബിഷറ, തിയേറ്ററിലൊക്കെ നമുക്കൊന്ന് ഹിറ്റാക്കി നോക്കാം. പറഞ്ഞോ. ഇതൊരു അപേക്ഷയുണ്ട്. നമ്മളെ കേരളത്തിലെ മുസ്ലിങ്ങൾ നിങ്ങൾ പാകിസ്ഥാനികളായി കാണരുത്. ഞങ്ങൾ ഇന്ത്യക്കാരാണ്. പ്ലീസ്, ഒരു അപേക്ഷയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ സിംപിളായിട്ട് പറഞ്ഞൊന്നുമല്ല. നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെയും ക്രൈസ്തവന്മാരെയും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരെയൊക്കെ മോശമായി ചിത്രീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം, അതിന് പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്ഥാനം എവിടെയൊക്കെ കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണോ എങ്കിൽ ഇതൊന്നും നടക്കൂല. റിഫൈ പറഞ്ഞോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു പ്രതികരണമാണ്. ദയവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, പ്രതികരണം അറിയിക്കുക. അപ്പൊ എന്തായാലും എല്ലാ ഫ്രണ്ട്സിനും ബൈ.